വട്ടിപ്പനെന്ന് കേട്ടിക്ക നിങ്ങളാരെങ്കിലും. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോയിലെല്ലാം വട്ടിപ്പനേനെ കുറിച്ച് പറയും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കും. എന്താ വട്ടിപ്പനാന്ന് വെച്ച് കഴിഞ്ഞാൽ, വട്ടിപ്പന എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ എൻ്റെ പുരേന്ന് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അധിക സമയത്തും പുരേ തന്നെയാണല്ലോ വീഡിയോ ചെയ്യൽ. ആ ബേക്ക് സൈഡിലുള്ള മലയും കാര്യങ്ങളും ആ ഹൈറ്റ് കാണുന്ന ഒരു മലയുണ്ടല്ലോ, അതാണ് നമ്മളെ വട്ടിപ്പന എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ പുരേൻ്റെ ആടം മുതൽ ശരിക്കും കയറ്റവും കാര്യങ്ങളെല്ലാം ആയിട്ട് ഞാൻ ഇപ്പോൾ കാര്യം വന്ന കുറച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എല്ലാം ഭയങ്കര കയറ്റവും കാര്യങ്ങളെല്ലാം തന്നെയാണ്. അപ്പോൾ നല്ല രസമുള്ള അടിപൊളിയായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഒന്ന് രണ്ട് കുളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്, അത് കാണിച്ചു തരാം. അതുപോലെ വട്ടിപ്പനയിൽ വലിയൊരു കോറിയുണ്ട്. ശരിക്കും ആളെല്ലാം പുരക്കെല്ലാം ഭയങ്കര ഭീഷണിയായിട്ടുള്ളൊരു, പിന്നെ എന്താ പറയണ്ടത്, ഒരു പ്രദേശം മൊത്തമായിട്ട് ഇല്ലാണ്ടാവുക റെഡിയായി നിൽക്കുന്ന പോലെ നിൽക്കുന്ന ഒരു കോറിയുണ്ട്. അത് ഒരുപാട് പ്രാവശ്യം പൊട്ടിക്കാനെല്ലാം ശ്രമിച്ച് ഒരുപാട് സമരങ്ങളെല്ലാം നടന്ന് കുറേ പരാജയപ്പെടും, കുറേ വിജയിക്കും, അങ്ങനെയെല്ലാം ആയിട്ട് നിൽക്കുന്ന ഒരു കോറിയുണ്ട് അവിടെ. അതുപോലെ വേറെ കുറേ സ്ഥലങ്ങൾ, നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നത്. അപ്പോൾ നമുക്ക് നേരെ ബാക്കി കാര്യങ്ങളെല്ലാം കാണാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ കൊല്ലം കുണ്ടിലെത്തിക്ക്. കൊല്ലം കുണ്ടിൽ ഈ വരുന്ന വെള്ളം, ഈ മുകളിൽ നിന്ന് മലയിൽ നിന്ന് വരുന്ന വെള്ളം നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ സ്ഥലം ഇവിടെയല്ലോ. അപ്പോൾ ഇത് ശരിക്കും നല്ല മഴക്കാലത്തെല്ലാം ഭയങ്കര വെള്ളം ഉണ്ടാവും. എന്നിട്ട് നേരെ ഇതിലോടി വന്ന് ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ കൂടിയോ മറ്റോ വലിച്ചങ്ങ് പോകുന്ന നേരെ ഇതിൻ്റെ ഉള്ളിലൂടെ കെട്ടിൻ്റെ ഉള്ളിൽ കൂടി തന്നെ പോകുന്നു. അല്ലാണ്ട് വേറെ പൈപ്പ് കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. അത്യാവശ്യം മീനെല്ലാം ഉണ്ട്, നമുക്ക് എന്തായാലും ഒരു ദിവസം മീനെ പിടിക്കണം ഇവിടുന്ന്. അപ്പോൾ ഇല്ലാത്ത മഴക്കാലത്താണെങ്കിൽ ശരിക്കും ഇത് ആ റോഡ് വരുന്നത്, ഇത് മുകളിൽ നിന്ന് വരുന്ന. ഇപ്പം ഞാൻ വന്ന് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയ റോഡാണ് ഞങ്ങൾ കണ്ട്. ആ ഒരു റോഡ് പിന്നെ എന്താ പറയണ്ടേ, ഈ റോഡുമ്മ കൂടി തന്നെയായി വെള്ളം ഒലിച്ച് താഴേക്ക് ഇറങ്ങുക. അപ്പോൾ കൊല്ലം കുണ്ട് എന്ന് പറയുന്ന കുണ്ട് നമ്മൾ ഈ താഴെ ഉള്ളതാണ് ഇവിടെ. ഇതിലൂടെ ശരിക്കും ഇവിടെ വെള്ളം പിന്നെ നല്ല ഇലവും, പിന്നെ അതിന് ശേഷം അങ്ങ് താഴേക്ക്. അതാ കുണ്ട്, ഞാൻ അപ്പുറത്തോടി പോയിട്ട് കാണിച്ചു തരാം. ഞാൻ ഇവിടെ ചെറുങ്ങനെ സ്റ്റെപ്പെല്ലാം ഇറങ്ങി അയാൾക്ക് പോയിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ വെള്ളം ഒലിച്ച് നമ്മളെ വണ്ടി അവിടെ വെച്ചിക്ക് ഇവിടുന്ന് ഇതിൻ്റെ ഇവിടുന്ന് ചെറിയൊരു വെള്ളച്ചാട്ടമെല്ലാം ഇവിടെ ഉണ്ടാവും. ഇവിടെ ശരിക്കും വലിയ വെള്ളച്ചാട്ടം ഉണ്ടാവും. ഇപ്പോൾ ഒന്നും ഇല്ല, ഇപ്പം വെള്ളമെല്ലാം കുറഞ്ഞുകൊണ്ട് എല്ലാം കുറഞ്ഞ്. ഇതിവിടെ ഭയങ്കര വെള്ളച്ചാട്ടം ഉണ്ടാവും. ഇപ്പം തന്നെ കുറച്ചുണ്ട്, എന്തായാലും കുറച്ചൊന്ന് കാണിച്ചു തരാം. ആദമല്ലാടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അധികം ഇങ്ങ് പോന്നിട്ട് കാണിച്ചു തരാനുള്ള പ്രശ്നമുണ്ട്. ഞങ്ങളെല്ലാം കമ്പനി അടിച്ച് കുളിക്കാൻ വരുന്ന ഒരു നല്ല അടിപൊളിയൊരു പ്ലേസ് കൊല്ലം കൊണ്ട്. ഇപ്പം ചെറിയ വെള്ളച്ചാട്ടമേ ഉള്ളൂ, അത് അല്ലാത്ത സമയത്ത് ശരിക്കും കാണണം, അത്ര അടിപൊളിയായിട്ട്. ഇതിൻ്റെ ഉള്ളിലെല്ലാം ഇറങ്ങി നിൽക്കാനുള്ള ഭയങ്കര സ്പേസ് കാര്യങ്ങളെല്ലാം നേരം ഉണ്ടാവും. ഇവിടെ അതുപോലെ തന്നെ നല്ല ആഴം, ഇപ്പം തന്നെ നല്ല ആഴം ഉണ്ട്. നിങ്ങൾക്ക് ആ വെള്ളം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ആ ഒരു പച്ച കളറിലുള്ള വെള്ളമെല്ലാമായിട്ട്. ഇവിടെ ഒരു വലിയ ഓടക്കുണ്ട്, നല്ല തണലുള്ള സ്ഥലം, നല്ല അഡ്വഞ്ചറായിട്ടുള്ള സ്ഥലമാണ്. ഇതിലൂടെയെല്ലാം അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കെല്ലാം കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും. അതുപോലെ ഇവിടെയെല്ലാം ഇങ്ങനെ ഈ മലപ്രദേശമായതുകൊണ്ട് ചെറിയ ചെറിയ ഇങ്ങനെ കുഴികൾ ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് പൈപ്പ് പോകും. ഇതുപോലെ പൈപ്പ് ആദ്യം ഇവിടെ കാണും, ഇനി ഇവിടെ ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല. അതിൻ്റെ അടിയിൽ കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് കുടിവെള്ളം അങ്ങ് താഴേക്ക് എന്തായാലും പറയേണ്ട എല്ലാം അടുത്തേക്ക് കുറേ പുരകളിലേക്കെല്ലാം കുടിവെള്ളം എല്ലാം ഇതിലൂടെ പോകുന്നുണ്ട്. എന്തായാലും ഞാൻ തിരിച്ചു കയറുന്ന. അപ്പോൾ ഈ കുടിവെള്ളത്തിൻ്റെ പറഞ്ഞൊരു കുടിവെള്ളം ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ഇതെല്ലാം പുരയിലും കരടൊക്കെ ആയി. ആദ്യമല്ലോ കരടില്ലാത്ത സമയത്തെല്ലാം അതേനും ഒരു മാർഗ്ഗമുള്ളൂ എല്ലാവർക്കും കുടിവെള്ളത്തിന്. എൻ്റെ എല്ലാം ചെറുപ്പത്തിൽ ഒരുപാട് പ്രാവശ്യം ഞങ്ങളിങ്ങനെ പൈപ്പ് വെള്ളം പിന്നെ ഒന്ന് രണ്ടും കുടുംബങ്ങളെല്ലാം ഒന്നിച്ച് ഇതാക്കിയിട്ട് പൈപ്പ് വെള്ളം എടുക്കും. ഇവിടെ നല്ലാണ്ട് തന്നെ വന്നു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, ഇതിൻ്റെ കാഴ്ച നിങ്ങൾ കാണുന്നുണ്ടാവും. അത്ര അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളായതല്ലോ. അപ്പോൾ അധികം ഞാൻ കാണിക്കുന്നില്ല, കാരണം ഇനി ഒരുപാട് അങ്ങോട്ടെല്ലാം കാണുവാനുണ്ട്.
അതുകൊണ്ട് നമുക്ക് നേരെ കൊല്ലം കൊണ്ട് മതിയാക്കിയിട്ട് ഇനി നേരെ മേലേക്ക് പോവാം. അപ്പോൾ കൊല്ലം കൊണ്ട് എന്തായാലും അത് അധികം നേരം ഇതാകുന്നില്ല, കാരണം കുറേ കാണാനുണ്ട്. അതുകൊണ്ട് വേറെ തന്നെ എനിക്ക് പോകുന്നൊക്കെ ആൾ ശരിക്കും ഭയങ്കര ഹൈറ്റുള്ള റോഡാണ്, കുത്തനെ നമ്മളിപ്പോൾ കയറി പോകുന്നത്. ഇനി അടുത്ത സ്ഥലത്ത് പോയിട്ട് അത് കാണാം. അങ്ങനെ നമ്മൾ പുരയിൽനിന്ന് ഇറങ്ങിയിട്ട് ശരിക്ക് ഒരു 200 മീറ്റർ കഴിയുമ്പോൾ മുതൽ കയറ്റാം. അതായത് ഞാൻ പറഞ്ഞില്ലേ പുരേൻ്റെ ബേക്കിൽ കാണുന്ന ആ മല, അതിലേക്ക് ഒരു 200 മീറ്റർ കഴിഞ്ഞേരം മുതൽ പിന്നെ ഫുള്ള് കയറ്റാം. അതിൻ്റെ ഇടയിലാണ് നമ്മളെ കൊല്ലം കൊണ്ടുവരുന്നത്. അതൊരു ഇടത്തോട്ട് ഒരു 200 മീറ്റർ 300 മീറ്റർ തെറ്റിയിട്ട് അങ്ങ് താഴേക്ക് പോകണം. അങ്ങനെ ആ കൊല്ലം കൊണ്ടുവരുന്നത്. അതും കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ നമ്മൾ മുകളിലോട്ട് കയറി. ഇനി ഏകദേശം ഇവിടെ വട്ടിപ്പന തൊട്ടിൽപ്പാലം വട്ടിപ്പന റോഡ് ഒരു ക്രോസ് റോഡ് വരും. അതുമേലാക്കാൻ നമ്മളിപ്പോൾ ഈ കുണ്ടുതോട്, ഇതേതാ റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുണ്ടുതോട് ഹോസ്പിറ്റൽ റോഡ്. അത് വരുന്ന റൂട്ടിൽ എസ് വളവ് എന്ന് പറയുന്നൊരു വളവും ഉണ്ട്. അതിപ്പോൾ നിങ്ങൾ ആദ്യം കണ്ടിട്ട് ആ ഒരു വളവ് കൂടെ നേരെ കയറി വന്നു കഴിഞ്ഞാലാണ് നമ്മൾ വട്ടിപ്പന ക്രോസ് റോഡ് മേലേക്ക് എത്തുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഇതാ വട്ടിപ്പന റോഡ് മേലേക്ക് കയറുന്നതായത്. കുണ്ടോട്ട് നിന്ന് ഇവിടത്തേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിൻ്റെ റോഡിന് വരാം. അതുപോലെ നമ്മളിപ്പോൾ ഇനി നേരെ അങ്ങോട്ട് പോയിട്ട് കുറേ അങ്ങോട്ട് എത്തിക്കഴിയുമ്പോൾ യു പി സ്കൂളിൻ്റെ റോഡുണ്ട്. അത് അത്ര പണി കഴിഞ്ഞിട്ടില്ല. പിന്നെ അതും കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഏലക്കണ്ടി അമ്പലം വരുന്ന ആ ഒരു റോഡിന് നേരെ കയറി വന്നു കഴിഞ്ഞാലും നമ്മൾ ഇതേ റോഡിന് തന്നെ, ഈ പിന്നെ വട്ടിപ്പന റോഡിന് തന്നെ എത്തും. അതുപോലെ പിന്നെ പശുക്കടവെന്നു പിന്നെ ഈ റോഡ് മേലേക്ക് നേരെ വരാം. പിന്നെ ബേക്കിൽ നിന്നാണെങ്കിൽ തൊട്ടിൽപ്പാലത്തു നിന്ന്. അങ്ങനെ ഒരുപാട് റോഡുണ്ട് ഇവിടത്തേക്ക് വരുവാൻ വേണ്ടിയിട്ട്. വട്ടിപ്പനയിൽ ഇത് ചാപ്പൻതോട്ടാന്ന് തോന്നുന്നു, ചാപ്പൻതോട്ടം പള്ളിയാന്ന് തോന്നുന്നു, ക്രിസ്ത്യൻ പള്ളിയാണത്. അത് ശരിക്കൊരു പാറയമല ഫുള്ളായിട്ട് ആ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇത് 1, 2, 3 മലകൾ ചേർന്നിട്ടാണ് ഇത് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ആ സൈഡ് കാണുന്ന വേറൊരു മലയാണ്, ഇവിടെ വേറൊരു മല. 1, 2, 3 മലകൾ ചേർന്നിട്ടാണ് ഈ വട്ടിപ്പന റോഡ് കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടാണ് ശരിക്കും കാണുവാനുള്ളത്. അങ്ങ് കാണുന്ന ആ മലേൻ്റെ ഇവിടെ ഇപ്പോൾ നമ്മളെത്തിയ ഈ മലേൻ്റെ എല്ലാം താഴെയായിട്ട് നടുവിലായിട്ടാണ് ഞാൻ ശരിക്കും ഞാളെ എൻ്റെ എല്ലാം പുര കിടക്കുന്നത്. നമ്മൾ വന്ന റോഡായത് ഇനി അങ്ങോട്ട് മുകളിലോട്ട് ശരിക്കും ഉണ്ട്, കുറേ ഉണ്ട്. അതിൽ കുറച്ച് അങ്ങോട്ട് മുകളിലോട്ട് നമ്മൾ ഹൈറ്റിൽ പോയി പോയിട്ട് അങ്ങോട്ട് എത്തും. അപ്പോൾ ബാക്കിയുള്ള അങ്ങോട്ട് എത്തുമ്പോൾ ഞാൻ അതിനനുസരിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഇപ്പം കണ്ട പോലെ മല എത്രയോ, 1, 2 ഒരു 10 രൂപ മലകൾ വേറെ വേറെ ആയിട്ട് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇവിടെയല്ലോ ഈ ഒരു പ്രദേശത്തെല്ലാം കുറ്റിയാടിക്കാറല്ലോ. ഇവിടെ ഒന്നും വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വരുവേം കാണുമല്ലോ ചെയ്യേണ്ടത്. കാരണം ഇത്രയൊന്നും സൗന്ദര്യമുള്ള സ്ഥലങ്ങൾ നമ്മളെ അടുത്ത പ്രദേശത്തൊന്നും ഉണ്ടാവില്ല. ചെറിയൊരു കോട പോലുള്ളതുകൊണ്ടാണ് അങ്ങോട്ട് നമുക്കിപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരുന്ന ഭാഗത്ത് അത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റാത്തത്. അല്ലാണ്ട് അവിടെ ഒരു 3-4 സ്റ്റെപ്പ് മലകൾ ബേക്കിൽ വലിയ വലിയ മലകളായിട്ടുണ്ട്. അതുപോലെ ശരിക്കും ഇങ്ങോട്ട് കയറി വരുമ്പോൾ നല്ല കുരങ്ങന്മാരും എല്ലാം ഉണ്ടാകുന്നതാണ്, ഇന്ന് അങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പം ഞാൻ നിർത്തിയത് ജസ്റ്റ് നമുക്കൊരു ഫോട്ടോ എടുക്കാനും അതുപോലെ കാണാനുള്ള അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലത്തേനു. അവിടുന്ന് വണ്ടി ഞാളും പോകുന്ന മുന്നോട്ട് പോകുന്നു. അതേ അടുത്ത മല ഞങ്ങൾക്ക് ഇപ്പോൾ കാണുവാനാവായിരിക്കും. നല്ല പാറകൾ, ഫുള്ള് പാറകൾ മാത്രം, അത്രയും മലയല്ലോ. ഇതുപോലുള്ള പാറകൾ ഞാൻ പറഞ്ഞില്ലേ 2000 അടി ഹൈറ്റിൽ, 2000 ചില്ലാനടി ഞങ്ങൾ എന്തെല്ലാം പുര കിടക്കുന്നത്, ഇതിൻ്റെ താഴെ 2000 അടി താഴെയാണ് കിടക്കുന്നത്. അപ്പോൾ അത്രയും ഹൈറ്റിലാണ് ഈ മലയെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പ്രത്യേകം പറയാനുള്ളൊരു കാര്യം അടുത്തേക്ക് എത്തുന്നുണ്ട്, അതാ പിന്നെ അങ്ങനെ പറയാത്തത്. എന്നാലും എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കോറി, അത് ഒരുപാട് ആളുകൾ ഇവിടുന്ന് പറ്റിച്ചിട്ട് പിന്നെ സ്ഥലം വാങ്ങുകയും ഇതാവുകയെല്ലാം ചെയ്ത് വലിയൊരു കമ്പനി തന്നെ ഇവിടെ വന്ന് സ്ഥലം അങ്ങനെ ഏറ്റെടുത്ത് ഒരുപാട് ആളുകളെ പറ്റിച്ചിട്ട് ശരിക്കും ഇവിടെ ഫാം തുടങ്ങുവാനാണെന്നെല്ലാം പറഞ്ഞിട്ട് പറ്റിക്കപ്പെട്ടതാണ് ഒരുപാട് ആളുകൾ. അങ്ങനെ എല്ലാവരും താഴേക്ക് പോകുന്നു. ഇവിടെയുള്ള ഈ പിന്നെ പ്രദേശം മൊത്തമായിട്ട് ഒരാൾ വാങ്ങി ഫുള്ള് വേലി കെട്ടി മറച്ചതിന് ശേഷം ആ പ്രദേശത്തേക്കായിരിക്കും കയറാൻ പറ്റാത്ത രീതിയിലാക്കിയിട്ട് പിന്നെ ഇവിടെ പാറ പൊട്ടിക്കൽ തുടങ്ങി. അങ്ങനെ
പറമ്പൊട്ടിക്കൽ തുടങ്ങുന്നതിൻ്റെ എത്രയോ കാലങ്ങൾക്ക് മുന്നേ തന്നെ ഇവിടെ ഉരുളെല്ലാം പൊട്ടിയിട്ട് ഒരുപാട് ആളുകൾ ഞങ്ങളെ ഇതായിട്ടുള്ള ഒരു അഞ്ചാറാളുകൾ ഇങ്ങനെ മരണപ്പെട്ടതാണ്. അപ്പോൾ ഇപ്പോൾ ഈ പാറ പൊട്ടിക്കൽ തുടങ്ങിയതിന് ശേഷം അതിന് ശേഷം പിന്നെ മണ്ണൊലിക്കലും അതുപോലെ ചെറിയ ചെറിയ ഉരുൾ പൊട്ടലും ഇങ്ങനെയെല്ലാം നടക്കൽ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ അവർ ജസ്റ്റ് ഈ റോഡിന് വരുന്ന സമയത്തുള്ള ഒരു ജസ്റ്റ് ചെറിയൊരു ഫോട്ടോ എടുക്കാനും കാര്യങ്ങളുള്ള ഒരു ഭാഗം അടയനു നിർത്തിയത് എന്നിട്ട് കാണിച്ചു തന്നെ. അപ്പോൾ അതും കഴിഞ്ഞ് കുറച്ചു കൂടി മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് ഇപ്പം കാണാം അപായം കോറിയുണ്ട് സൂക്ഷിക്കുവാന്ന്. ആരെങ്കിലും ഇങ്ങനത്തെ ഒരു ബോർഡ് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും കണ്ടിക്കാം. ഈ ഒരു ബോർഡ് കോറിയുണ്ട് സൂക്ഷിക്കുവാന്നല്ലേ, ശരിക്കും നായുണ്ട് സൂക്ഷിക്കുവാന്ന് പറഞ്ഞ് പല പൊരേൻ്റെയും കാര്യങ്ങളെല്ലാം മിറ്റത്തിൽ നമ്മൾ കാണലുണ്ടാവും. പക്ഷേ ഇവിടെ കോറിയുണ്ട് സൂക്ഷിക്കുക, ഇവർ ഇതിൻ്റെ ഇവിടുന്ന് വെടിപൊട്ടിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ വേറെ എവിടെയും കേൾക്കാണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ വലിയ എത്രയോ നിങ്ങളിപ്പോൾ ഈ കാണുന്ന പച്ച ഇതിലുള്ളത് ഇവിടുന്ന് എത്രയോ ചിപ്സ് ആക്കിയിട്ടും കാര്യങ്ങളെല്ലാം പുറത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇപ്പം താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് ഇവിടെ സമരം ചെയ്തിട്ട്. ഞാൻ പറഞ്ഞ സ്ഥലമായത് 2000 അടി ഹൈറ്റിലുള്ള ഈ ഒരു പ്രദേശം. എന്നിട്ട് ഇവിടെ ആദ്യം ശരിക്കും നമുക്ക് താഴേക്ക് എന്തെല്ലാം വീടുള്ള ആ ഒരു പ്രദേശം നന്നായിട്ട് കാണാൻ പറ്റിയാണ്. ഇപ്പോൾ ഇവർ ഈ റോഡ് വന്ന് ഇങ്ങോട്ട് ചിപ്സ് ഇവർ തന്നെ ടിപ്പറിൽ ചിപ്സ് അടിച്ചിട്ട് ഇവിടെ ഫുള്ളായിട്ട് നിർത്തി എത്രയോ ദൂരം ഇങ്ങനെ നിർത്തിയിട്ട് മഴക്കാലാവുമ്പോൾ മഴ പെയ്യുമ്പോൾ ശരിക്കും ഇവിടുന്ന് പിന്നെ താഴേക്ക് പിന്നെ ഇതെല്ലാം വലിച്ചിറങ്ങുകയും കാര്യങ്ങളെല്ലാം ചെയ്ത് അങ്ങ് ഞാൻ പറഞ്ഞ പണ്ട് ഉരുൾ പൊട്ടൽ 6-7 ആളെല്ലാം മരിച്ച ആ ഒരു ഉരുൾ പൊട്ടൽ ആ ഒരു സ്ഥലത്ത് കൂടി ഇപ്പോൾ അടുത്ത് അതായത് കൊണ്ടുപോയി കള്ളുഷാപ്പിൻ്റെ എല്ലാം അടുത്തുകൂടി തന്നെ പിന്നെ ശരിക്ക് കല്ലും മണ്ണെല്ലാം ഇവിടെയുള്ള ഈ ചിപ്സിൻ്റെ കല്ലും മണ്ണും ഇതെല്ലാം ഇളകിപ്പോയതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ അങ്ങ് നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു 2000 അടി പ്രത്യേകം പ്രത്യേകം എടുത്ത് പറയുന്നത് അത്രയും ഹൈറ്റിലാണ് ഞങ്ങൾ പിന്നെ താഴെയാണ് ഞങ്ങൾ ഈ പാറേൻ്റെ താഴെ സ്ഥിതി ചെയ്യുന്നത്. എന്നിട്ട് ഇവരിവിടെ ഫാം തുടങ്ങാനാണ് അതിനാണ് ഇതിനാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഈ ഒരു പ്രദേശം മൊത്തമായിട്ട് കൈക്കലാക്കി. അപ്പോൾ ഇതൊരു വലിയ ടീമാണ്. അങ്ങനെ അത് കൈക്കലാക്കിയിട്ട് ഇവിടെ ഒരു മൊത്തം മറിച്ച് അതുപോലെ വേലി കെട്ടി അവർ താമസിക്കുന്ന ആ സ്ഥലം അതല്ലോ വട്ടിപ്പന കോറിൻ്റെ താമസിക്കുന്ന സ്ഥലം. നിങ്ങൾ ആ ബോർഡാണ് നിങ്ങൾ കണ്ട ബോർഡാണ് അതവിടെ നിൽക്കുന്നത് അത്. അപ്പോൾ എന്നിട്ട് ആളുകളെ പറ്റിച്ചിട്ട് ഇവിടെ ഫാം തുടങ്ങാനാണെന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് ഇവിടെ കോറി സ്ഥാപിക്കുക അതുപോലെ ഇവിടുന്ന് കല്ല് പൊട്ടിച്ച് ഫുള്ള് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. എന്നിട്ട് സമരം ചെയ്തിപ്പം നിപ്പിച്ചിട്ടാണ്, താൽക്കാലികമായിട്ട് നിപ്പിച്ചിട്ടാണുള്ളത്. ഇവിടെ ഉദ്യോഗസ്ഥന്മാരൊന്നും കണ്ണ് ഇവിടെ എത്തില്ല, കാരണം എല്ലാവരെയും പോക്കറ്റ് എന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ ആരെയും എന്താ പറയണ്ടേ ഇത് വലിയ പ്രശ്നമില്ലാത്ത സ്ഥലമാണ് എന്ന് പറഞ്ഞു പോയിപ്പോൾ. ശരിക്കും ഇവിടുന്ന് ഈയൊരു ഇത് ഉരുൾ പൊട്ടി അങ്ങ് പോകുന്നതാണെങ്കിൽ കുണ്ടുതോട് എന്ന് പറയുന്ന ഒരു പ്രദേശം തന്നെ മണ്ണിനടിയിലായിരിക്കും കറക്റ്റ് ലെവലായി പോകും. അതുപോലെ നിങ്ങളിപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ട പോലെ എല്ലാ സൈഡിലും 4 സൈഡിലും ചുറ്റപ്പെട്ട മലകൾക്ക് നടുവിലാണ് ആൾ കുണ്ടുതോട് എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മല ഈ ഒരു മല അങ്ങ് ഇടിഞ്ഞങ്ങ് പോയിരുന്നാണെങ്കിൽ പിന്നെ ഒന്നും ഒരാൾ പോലും ബാക്കിയുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ആ കോറീൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ ക്രഷർ ഇവിടെ ഭയങ്കര എത്രയോ 100 കോടി മുടക്കിയിട്ട് അത് ചെയ്തതെന്ന് പറയുന്നുണ്ട്. വലിയ സെറ്റപ്പിലുള്ള ക്രഷറാണ് ഇത്. ഇതെല്ലാം ഒരു ഒരൊറ്റ നിമിഷം കൊണ്ട് ഇളകിപ്പോവാനുള്ളതാണ് ഇളകിപ്പോയാൽ ഞാൻ അടക്കമുള്ള കുണ്ടോട്ടിലെ ഒരാൾ പോലും ഇല്ലാണ്ട് ക്ലീനായിട്ട് ക്ലീൻ കുണ്ടുതോട് എന്ന് പറയുന്ന പോലെ ക്ലീനായിട്ട് കുണ്ടുതോടങ്ങ് ക്ലീനായി പോകും. ഈ ഒരു പ്രദേശമാണ് ശരിക്കും നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാൻ ബന്ധപ്പെട്ടവർ ശ്രമിച്ചാൽ നടക്കുന്നതാണുള്ളൂ. കാരണം അത്രയും കാഴ്ചയും കാര്യങ്ങളും അത്രയും ഹൈറ്റിലും ഉള്ള എല്ലാം വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രകൃതി തന്നെ ചെയ്തു വെച്ചിരിക്കുകയും ഇനിയിപ്പം ബാക്കി നമ്മൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഒന്ന് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാൻ ശരിക്കും ഈ വട്ടിപ്പന പ്രദേശം മാറ്റാൻ വേണ്ടി പറ്റും. പക്ഷേങ്കിൽ ഉദ്യോഗസ്ഥന്മാരെല്ലാം കണ്ണ് ഈ കോറിയും മേലേക്കാം, ഇവിടുന്ന് ഇവരെ പോക്കറ്റ് വീർപ്പിക്കുന്ന പൈസയും മേലേക്കാം ഇവരെല്ലാം കണ്ണ്. അതുകൊണ്ട് തന്നെ പിന്നെ കൂടുതലൊന്നും നടക്കൂല. ഈ റോഡ് വന്ന് വരുമ്പോൾ ഉള്ള പാറക്കെട്ട് ഇത്
ഇതുപോലെയുള്ള കോറികളാണ് ഇവിടെ ഉള്ളത്. പിന്നെ എങ്ങനെയാ ഇവരെ കണ്ണ് ഇവിടെ എത്താണ്ടിരിക്കുക? ഇത്രേ ഹൈറ്റിൽ ഇത് ശരിക്കും അതൊരു മരത്ത് മേലാരും താങ്ങിക്കുന്നാന്ന് തോന്നുന്നു ആ ഒരു പാറ. ഓ, ഇവിടുന്ന് ഞങ്ങളെ നാട്ടിലേക്കുള്ള കാഴ്ച കാണിച്ചു തരാം. കുണ്ടുതോട് എന്നുള്ള പ്രദേശത്തേക്കുള്ള ഇതാ കുണ്ടുതോട്. ശരിക്കും ഇങ്ങനെ ഇവിടെ നിനക്ക് അധികം മുന്നോട്ട് പോയിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത്തിരയും താഴ്ചയിലുള്ള കുണ്ടുതോട് എന്ന് പറയുന്ന പ്രദേശം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മനസ്സിലാവും എന്ന് പറഞ്ഞുകൂടാ. അതിൻ്റെ സൈഡിലെല്ലാടെയും മലകൾ കാണുന്നില്ലേ. ഇവിടെ വൈകുന്നേരം എല്ലാം വന്നു കഴിഞ്ഞാൽ ശരിക്കും അത് വേറെ തന്നെ ഒരു വൈബാണ്. അത്രയും എന്താ പറയണ്ടേ, വെറൈറ്റി ആയിട്ടുള്ള എല്ലാം ഫുള്ള് ചുറ്റപ്പെട്ട് മലകൾ നിൽക്കുന്നതിൻ്റെ നടുവിലായിട്ട് ആ കുണ്ടുതോട് എന്ന പ്രദേശം. എന്നിട്ടാണ് ഞാനിത് പിന്നെ പിന്നെ എടുത്തു പറയാൻ കാരണം, എന്നിട്ടാണ് ഇവിടെ കോറി പൊട്ടിക്കാനും ഇതിനുള്ള അനുമതി കൊടുക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരെല്ലാം പിന്നെ നമ്മളെന്താ പറയണ്ടേ, ഇത്രയും നമുക്ക് പറഞ്ഞിട്ടില്ലെങ്കിലല്ലേ ഇതുള്ളൂ. ഇവിടെയുണ്ട് ഒരു ബോർഡ്, കോറിയുണ്ട് സൂക്ഷിക്കുക. ഇതിങ്ങനെയുള്ള മുകളിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്ന കല്ലുണ്ട് സൂക്ഷിക്കുക, അതല്ലേ അവർ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കോറിയുണ്ട് സൂക്ഷിക്കുക എന്നുള്ളത് ഇവർ കോറി പൊട്ടിക്കുന്നുണ്ട് കോറിയിൽ നിന്ന്, അതിന് വേണ്ടിയിട്ട് നായിയുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെക്കുന്ന പോലെ എഴുതി വെച്ച ബോർഡായത്. ഇത് വേറൊരു സ്ഥലത്തും ആയിരിക്കും കാണാൻ പറ്റുന്ന തോന്നുന്നില്ല. അതുപോലെ പെരുവണ്ണാമൂഴി പിന്നെ ഡാമിൻ്റെ ഭാഗങ്ങളാണെന്ന് തോന്നുന്നത് കാണുന്നത്. കാരണം അത്ര ക്ലിയർ ആയിട്ട് ഇപ്പോൾ വെയിലുള്ളതുകൊണ്ട് മനസ്സിലാകുന്നില്ല. എന്നാലും തോന്നുന്നത് പെരുവണ്ണാമൂഴി ഡാമിൻ്റെ ഭാഗങ്ങളാണ്. ഈ വെള്ള ചെറിയ ഇലിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടാവും അതുപോലെ കാണുന്നത്. പക്ഷേ റബ്ബറെല്ലാം പൂത്ത് വരുന്നുണ്ട് ഇവിടെ. ചില ഭാഗത്ത് നല്ലോണം പൂത്തുക്കി, ചിലയിടത്തിൽ പിന്നെ ചെറുങ്ങനെ. ഇവിടെ എല്ലാം ചെറുങ്ങനെയാണ് പൂത്തുക്കളും. റബ്ബർ പൂത്ത് നല്ലോണം ഇല ഒന്നും റെഡിയായി വരുമ്പോഴത്തേക്ക് നമുക്ക് തേനും സെറ്റായിട്ട് ഉണ്ടാവും. അതായത് ഈ മലപ്രദേശത്തെല്ലാം തേൻ കൂടുതലായിട്ട് കിട്ടാനുള്ള കാരണം ഈ റബ്ബർ ഉണ്ടാവും. അങ്ങനെ റബ്ബർ വന്ന് പെട്ടെന്ന് തന്നെ ഈച്ചക്ക് നല്ലോണം തേനെടുക്കാൻ വേണ്ടി പറ്റും. അല്ലാണ്ടുള്ള ചെടികളിൽ നിന്നും കാര്യങ്ങളിൽ നിന്നെല്ലാം തേൻ ഉണ്ടാവും. എന്നാലും അത് അത്ര ഉണ്ടാവില്ല. റബ്ബർ ഉണ്ടെങ്കിൽ ശരിക്കും നല്ലോണം കിട്ടും. അങ്ങനെ കുരുടം കടവ് പാലത്തിന് മേലേക്ക് നമ്മൾ എത്തി. അതിൻ്റെ തായ ഉള്ള പിന്നെ ഈ തോട് കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. നല്ല അടിപൊളി സെറ്റപ്പിലാക്കിയിട്ട് ആരോ പറഞ്ഞുണ്ടാക്കി വെച്ച പോലെയുള്ള കാര്യങ്ങളുണ്ട് ഇവിടെ, അതെല്ലാം കാണിച്ചു തരാം. കുരുടം കടവ് പാലം ഇതിൻ്റെയെല്ലാം ശരിക്കും എല്ലാ സൈഡിലേക്ക് നിങ്ങളൊന്ന് നോക്കിയാൽ ഇവിടെയെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് ഷൂട്ടിംഗ് പോയിന്റുകൾ കാര്യങ്ങളുള്ള ഒരുപാടുണ്ട്. ഞാൻ വരുന്ന സ്ഥലത്തെല്ലാം ഒരുപാടുണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കുറച്ചൊരു എന്താ പറയേണ്ടി വരും, അധികമായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അധികം ഉൾക്കൊള്ളിക്കാൻ. ഇവിടെയെല്ലാം ശരിക്കും നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. ഇവിടെ നിന്നുള്ള ഒന്ന് രണ്ട് വീഡിയോകളെല്ലാം ഭയങ്കര ഹിറ്റായിട്ട് പിന്നെ ഇൻസ്റ്റയിലും അതുപോലെ പിന്നെ യൂട്യൂബിലെല്ലാം കളിക്കുന്നുണ്ട്. ഈ ഡ്രോണ് കൊണ്ടെടുത്ത വീഡിയോ ഇവിടെ നിന്നിങ്ങനെ എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളത്. ഇതിൻ്റെ അപ്പുറത്തെ ഭാഗം ഉണ്ട്, ഞാൻ എന്തായാലും കാണിച്ചു തരാം. അതിൻ്റെ മുന്നേ ഇവിടെ ഇവിടുത്തെ കുറച്ച് കഥകളെല്ലാം ഉണ്ട്. അവിടെ ഒരു ചെറിയൊരു ചെക്ക് ഡാം പോലെ, ഒരു ഡാം പോലെ ഉണ്ടാക്കി വെച്ചത് അത്. അപ്പോൾ അതും കഴിഞ്ഞാൽ ഇങ്ങനെ നേരെ അതിൻ്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു കുണ്ടായിട്ട്, ഇതിപ്പോൾ ഒരുപാട് നീന്ന് പോയിന്ന് തോന്നുന്നു. ഇത് പണ്ട് ആന വീണ കുണ്ട് എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുകയാണ്. ഒരു കരട് പോലെയാണ് ഇവിടെ. ഇനി എന്തായാലും ഇതിൻ്റെ അപ്പുറത്തെ താഴെ ഭാഗം കാണിച്ചു തരാം. പാലത്തിൻ്റെ അപ്പുറത്തെ ഭാഗം, ആ വെള്ളം ഒലിച്ചു പോകുന്ന ഭാഗം. ഇവിടെ താഴെ എന്നുള്ള വലിയൊരു പീറ്റക്കവുങ്ങ് അതിനോട് നമ്മളോട് ചേർന്നിട്ടാണ് ഉള്ളത്. നല്ല ഇല്ലിമുള വെള്ളം ശരിക്കും വേനലായതുകൊണ്ട് നല്ലോണം വെള്ളം തീരെ ഇല്ല. വെള്ളം ഏകദേശം വറ്റി. അപ്പോൾ ഇല്ലെങ്കിൽ ഇവിടെ ഭയങ്കര കുത്തുകൾക്കുള്ള വെള്ളമില്ലുള്ള സ്ഥലമാണ്.
ഒത്തിരി നല്ല അടിപൊളി സ്ഥലങ്ങളാണ് നമ്മളെ എൻ്റെ നാട് കേട്ടോ. ആ നാടിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നത്. പാറ പൊട്ടിച്ചിട്ടും പാറ എല്ലാം പാറ പൊട്ടിക്കുന്നതിന് ഇല്ല, നമ്മളാരും എതിരുമല്ല, നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളൂ. ഇനി പക്ഷേങ്കിൽ ഒരു പ്രദേശം മൊത്തം നശിപ്പിച്ച ആളെന്ന് കോറികളെല്ലാം ഒഴിവാക്കുക എന്നല്ലാണ്ട് അതിങ്ങനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റൂല. അങ്ങനെ കുരുടം കടവ് പാലവും കണ്ടില്ലേ, ഇനിയിപ്പോൾ അടുത്ത നേരെ നമുക്ക് അടുത്ത സ്ഥലം പോയി നോക്കാം. അത് പോവാ, ആവാ. ഇവിടുന്ന് നേരെ ഇതായേക്ക് പോയാൽ നമ്മളെ പശുക്കടവ്, ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് റൈറ്റിലോട്ട് പോന്നാൽ ഞാൻ ഏലക്കണ്ടി അമ്പലം എല്ലാം വരുന്ന റോഡ്, ഏലക്കണ്ടി അമ്പലം റോഡ് വരും. നേരെ താഴേക്ക് പോയാൽ ഒരുപാട് താഴ്ചയിലേക്ക് ഇറങ്ങാനുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് പ്ലേസ് നല്ല ഫോട്ടോനും അതുപോലെ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് പ്ലേസ് ഉണ്ട്. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് ഇവിടുന്ന് റിട്ടേൺ തന്നെ പോവാം. ഞാൻ മുന്നേ ഒരു ഗിവ് അവേ ചെയ്ത് നമ്മളെ ക്യാറ്റിനെ ഗിവ് അവേ ചെയ്ത വീഡിയോ, ഈ പാലം കഴിഞ്ഞ് ഉള്ളിലേക്ക് പോയാൽ ആ ഒരു വരുന്ന തോട്, നമ്മൾ നേരത്തെ മുകളിൽ നിന്ന് കണ്ട തോടിൻ്റെ ഭാഗമായത്. അപ്പോൾ ആ ഒരു പിന്നെ സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ ചെയ്ത്, അതായത് ഇവിടുന്ന് കുറച്ച് മുകളിലോട്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോകണേ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ പോകുന്നില്ല. ഇവിടുന്ന് താഴോട്ടുള്ള നല്ല അടിപൊളി പ്ലേസാണ്. നമ്മളന്ന് ഗിവ് അവേ ചെയ്ത വീഡിയോ, ഗിവ് അവേൻ്റെ പിന്നെ വീഡിയോ ഫസ്റ്റ് പറഞ്ഞുകൊണ്ട് ചെയ്ത വീഡിയോ ചെയ്ത സ്ഥലമാണ് ആ മുന്നോട്ട് കാണുന്നത്. അപ്പോൾ അത് ഇവിടുന്ന് നമുക്ക് കാണുമ്പോൾ അങ്ങനെ മനസ്സിലാവില്ല, അപ്പുറത്തേക്ക് ഇറങ്ങി അതിലൂടെയാണ് പോകേണ്ടത്. അപ്പോൾ അതിലൂടെ പോയാൽ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, കുളിക്കാനുള്ള ഒരുപാട് സ്പോട്ടുകളുണ്ട് കേട്ടോ. ഇവിടെ മുകളിലോട്ടെല്ലാം പോയാൽ അങ്ങ് മുകളിലോട്ടാടെല്ലാം ഒരുപാട് സ്പോട്ടുകളുണ്ട്. അപ്പോൾ ഇങ്ങോട്ടെല്ലാം വരുന്നവർ പിന്നെ ഇതാ ഇവിടെ ഈ ഒരു പാലം വരുന്നിടത്തു നിന്ന് അതിലൂടെ അങ്ങോട്ട് പോയാൽ മതി. പക്ഷെ ഇവിടെ അധികം വെള്ളമുള്ള സമയത്തെല്ലാം കുളിക്കുമ്പോൾ നാട്ടുകാർ പ്രശ്നമാക്കുന്നുണ്ട്, കാരണം പിന്നെ ഇവിടെ അപ്പുറം നമ്മളെ കടന്തറ പുയലും വരുന്നത് ഞങ്ങളെ ഈ ഒരു പുയനോട് ഇതിൻ്റെ അടുത്ത ഭാഗത്താണ്, ഞാൻ പറഞ്ഞ പശുക്കട ഭാഗത്ത്. അപ്പോൾ അവിടെ നിന്ന് നാളത്തേല് പിന്നെ കോതോടുള്ള ഒരു അഞ്ചാൾ ഒന്നിച്ച് മരണപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കയാക്കിങ്ങിന് ഒരുപാട് സ്ഥലത്ത് പേര് കേട്ട് വലിയ കയാക്കിങ്ങിൻ്റെ വലിയ ഒരാൾ പേരൻകാരനോട, അപ്പോൾ അയാൾ നമ്മളെ ഇവിടുന്ന് കയാക്കിങ് പിന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൽ ഒലിച്ചു പോയിട്ട് മരണപ്പെട്ടേക്ക്. ഇത്രയും പ്രാക്ടീസ് എല്ലാം ആള് തന്നെ ഈ കയാക്കിങ് കൊണ്ട് ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മരണപ്പെട്ടേക്കുണ്ടെ, പിന്നെ ബാക്കിയുള്ള കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ഇവിടെയെല്ലാം ശരിക്കും ഫോട്ടോ എടുക്കുവാനും ഈ ഒരു സ്ഥലമെല്ലാം ഫോട്ടോ എടുക്കുവാനും, അതുപോലെ അവിടെ സൂര്യൻ ഉദിച്ച് നിൽക്കുന്നതുകൊണ്ട് വൈകുന്നേരം സമയമായതുകൊണ്ട് അവർ കറക്റ്റ് കാണുന്നില്ലാന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ ഇവിടെയെല്ലാം ഫോട്ടോ എടുക്കാനും ഇതിനെല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള പ്ലേസുകളുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോയാലും ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഇനി മുന്നോട്ട് പോയാൽ ഏലക്കണ്ടി അമ്പലം എത്തുന്നതിൻ്റെ എല്ലാം മുന്നേ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഏതായാലും ഞാൻ ബാക്കിലോട്ട് തിരിച്ചു പോകുന്ന കാരണം ഇനി അങ്ങോട്ട് പിന്നെ നമ്മൾ മുന്നേലും വീഡിയോയിൽ ചില വീഡിയോയിലെല്ലാം ഉൾക്കൊള്ളിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇനി എന്തായാലും എന്താ പറയണ്ടത്, എനിക്ക് തിരിച്ച് തൊഴിൽ പാലത്തേക്ക് പോകേണ്ടി ഉണ്ട്. നമ്മൾ ഇപ്പം വന്ന റൂട്ടിന് തന്നെ നേരെ റിട്ടേൺ പോകുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരുവിധം നല്ല സ്ഥലങ്ങളും കാര്യങ്ങളും കുറേ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ഇടയിലെല്ലാം ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. വീഡിയോ ഒരുപാട് ലോങ് ആയി പോകുന്നതുകൊണ്ട് ഞാൻ അത്ര ഓവറായിട്ട് കാണിക്കട്ടോ. അപ്പോൾ ആ വരുന്ന സ്ഥലത്തെല്ലാം നിങ്ങൾക്ക് ശരിക്കും പിന്നെ വണ്ടി നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാനും അതുപോലെ എന്താ പറയണ്ടേ പിന്നെ നല്ല നല്ല കാഴ്ചകൾ ശരിക്കും അങ്ങ് മുകളിൽ നിന്ന് കാണുമ്പോൾ മലകൾ ഇപ്പുറത്തെ ഭാഗത്തുള്ള ഞങ്ങളെ വീടിൻ്റെ ആ ഒരു ഭാഗത്തുള്ള എല്ലാ മലകളും ഒരു 10 രൂപ മലകളെല്ലാം ശരിക്കും ഒന്ന് ചട്ടിക്ക് നിൽക്കുന്ന പോലെയുള്ള അങ്ങനെ നല്ല അടിപൊളി കാഴ്ചകളെല്ലാം കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ടൂറിസ്റ്റിനുള്ള നല്ല പറ്റിയ സ്ഥലങ്ങളായിരുന്നു. പക്ഷേങ്കിൽ ആ ടൂറിസ്റ്റ് പ്ലേസെല്ലാം പിന്നെ പല ആളുകളും പോക്കറ്റ് മണിയാക്കി മാറ്റാനുള്ള പരിപാടിയില്ല, കാരണം കോറ പൊട്ടിച്ചിട്ടല്ലോ. അപ്പോൾ ശരിക്കും പറയാനുള്ളത് ഈ ഒരു കോറി എൻ്റെ അടക്കം പിന്നെ ജീവന് ഭീഷണിയാണ്. ഞങ്ങൾ ആ ഒരു കുണ്ടുകോടുള്ള പ്രദേശത്തുള്ള എല്ലാവരും ജീവന് ഭീഷണിയായിട്ട് നിൽക്കുന്ന, അപ്പോൾ അത് താൽക്കാലികമായിട്ട് ഇപ്പം നിർത്തി വെച്ചിട്ടുണ്ട്. എന്നാലും അത് ഇന്നല്ലേ നാളെ തുറക്കും എന്നുള്ള കണ്ടീഷനിലാണ് ഉള്ളത്. അപ്പോൾ അതെന്തായാലും തുറക്കാണ്ട് നിൽക്കട്ടെ അത് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടുന്ന് മുകളിലോട്ടെല്ലാം പോയാൽ ഒരുപാട് കുളിക്കാനുള്ള സ്പോട്ടുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇനി അപ്പുറത്തെ ഭാഗത്ത് വേറെ ഉണ്ട്, അതെല്ലാം കുളിക്കാനുള്ള സ്പോട്ടുകളിലുള്ള വേറൊരു വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട്. കാരണം ഇവിടുന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ കുരുടംകടവ് പാലത്ത് വന്ന് ഒരു പിന്നെ ഡ്രോണ് കൊണ്ട് എടുത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതുപോലെ ഈ പാലത്ത് വന്ന് നിന്നിട്ടും ഡ്രോണ് കൊണ്ട് എടുത്തൊരു വീഡിയോ ഉണ്ട്. ഇനി ശരിക്കും അങ്ങ് മുകളിലോട്ടെല്ലാം പോയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോ. അപ്പോൾ അത് കിട്ടുന്നതാണെങ്കിൽ ഞാൻ ഈ വീഡിയോ എൻ്റെ കൂടെ എന്തായാലും ആഡ് ചെയ്യുക. അത് ശരിക്കും എന്താ പറയണ്ടേ
ഇവിടുന്നെല്ലാം അങ്ങ് ഉള്ളിലേക്കെല്ലാം പോയാലും നല്ല അടിപൊളി പ്രദേശങ്ങളുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ആദ്യവും അതുപോലെ വൈഫെല്ലാം ഉണ്ട്. അതുകൊണ്ട് എന്താ പറയണ്ടേ, പിന്നെ നമുക്ക് ഉള്ളിലേക്കെല്ലാം പോയിട്ട് എടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാനും കമ്പനിക്കാരെല്ലാം കിട്ടിയിട്ട് വരുന്നതാണെങ്കിൽ അങ്ങനത്തെ പ്രദേശമെല്ലാം എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നല്ല അടിപൊളി സ്ഥലങ്ങളെല്ലാം ഇതുപോലെ പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ പിന്നെ വേറെ ഒന്ന് രണ്ട് പ്ലാനിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തേക്കെല്ലാം പോയിട്ട് വീഡിയോ ചെയ്യണമെന്ന് നല്ല താല്പര്യമുണ്ട്. എല്ലാവരും നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക, എന്നാലും നമുക്ക് എല്ലാം സാധിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം.